എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ പൗരസ്ത്യ കാവ്യശാസ്ത്രം എന്ന ക്ലാസ് പഠിച്ചു നിർത്തിയിട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളായി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പാശ്ചാത്യ കാവ്യശാസ്ത്രമാണ് പാശ്ചാത്യ കാവ്യശാസ്ത്രം ഇന്നത്തെ ഒരൊറ്റ ക്ലാസ്സിൽ പഠിച്ചു തീർക്കാമെന്ന് കരുതുന്നു കുറച്ച് ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിരിക്കാം നിങ്ങൾ പക്ഷേ മുഴുവനായിട്ടും കാണണം സ്കിപ്പ് ചെയ്തു പോകരുത് പാശ്ചാത്യ കാവ്യശാസ്ത്രം എന്ന ഈ ടോപ്പിക്കിൽ കുറേയേറെ ഇസങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട് അതെല്ലാം അത്യാവശ്യം നമുക്ക് പഠിച്ചു പോകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിട്ട് ഉള്ള വീഡിയോ ആയിരിക്കും ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് ക്ലാസ് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കണം ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാവ്യചിന്തകനായ അരിസ്റ്റോട്ടലിനെ കുറിച്ചാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാം അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനാണെന്ന് എല്ലാവർക്കും അറിയാം പ്ലേറ്റോയുടെ ശിഷ്യനായ കാവ്യചിന്തകനാണ് അരിസ്റ്റോട്ടിൽ രണ്ടാമത്തെ കാര്യം അരിസ്റ്റോട്ടിൽ എഴുതിയ കാവ്യമീമാംസയുടെ പേരാണ് പോയറ്റിക്സ് അരിസ്റ്റോട്ടിൽ എഴുതിയ കാവ്യമീമാംസയുടെ പേരെന്താണ് പോയറ്റിക്സ് ഈ പോയറ്റിക്സ് എന്ന് പറയുന്നത് ദുരന്ത നാടകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് പോയറ്റിക്സ് അത്രയും കാര്യം മനസ്സിലായല്ലോ പോയറ്റിക്സ് എന്ന് പറയുന്ന കൃതി ദുരന്ത നാടകത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ദുരന്ത നാടകങ്ങൾക്ക് ഉദാഹരണമായി അരിസ്റ്റോട്ടിൽ സ്വീകരിക്കുന്നത് ആരുടെ നാടകമാണെന്ന് ചോദിച്ചാൽ സോക്രട്ടീസിൻ്റെ നാടകങ്ങളാണ് ദുരന്ത നാടകങ്ങൾക്ക് അരിസ്റ്റോട്ടിൽ ഉദാഹരണമായിട്ട് സ്വീകരിക്കുന്നത് സോക്രട്ടീസിൻ്റെ നാടകങ്ങളാണ് ഈ പോയറ്റിക്സ് എന്ന ദുരന്ത നാടകത്തെ പാശ്ചാത്യ ലോകത്തുണ്ടായ ആദ്യത്തെ സമ്പൂർണ്ണ കാവ്യമീമാംസ എന്ന് ആണ് വിശേഷിപ്പിക്കുന്നത് പാശ്ചാത്യ ലോകത്തുണ്ടായ ആദ്യത്തെ സമ്പൂർണ്ണ കാവ്യമീമാംസയാണ് പോയറ്റിക്സ് ഇത്രയും കാര്യങ്ങൾ പോയറ്റിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി നമുക്ക് അരിസ്റ്റോട്ടലിനെ കുറിച്ച് മൂന്നാമത്തെ പോയിൻ്റ് പഠിക്കാം അത് മിമിസിസ് കത്താർസിസ് എന്നീ ആശയങ്ങൾ അവതരിപ്പിച്ചത് അരിസ്റ്റോട്ടലാണ് പലയിടത്തും ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് മിമിസിസ് കത്താർസിസ് എന്നീ ആശയങ്ങളുടെ വക്താവ് ആരാണെന്ന് അല്ലെങ്കിൽ ആശയങ്ങൾ അവതരിപ്പിച്ചതാരാണ് നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട് ആരാണ് അരിസ്റ്റോട്ടലാണ് ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക മിമിസിസ് കഥാർസിസ് എന്നീ ആശയങ്ങളുടെ വക്താവ് അരിസ്റ്റോട്ടലാണ് ഇനി നമുക്ക് ഈ മിമിസിസ് കഥാർസിസ് എന്താണെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കിപ്പോകാം നമുക്കറിയാം പ്ലേറ്റോയുടെ ശിഷ്യനാണ് അരിസ്റ്റോട്ടൽ അല്ലേ അപ്പം പ്ലേറ്റോയുടെ ഒരു വാദമായിരുന്നു അല്ലെ പ്ലേറ്റോയുടെ ഒരു സിദ്ധാന്തമാണ് അനുകരണവാദം അപ്പോൾ ആ കാര്യം മറക്കൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം അത് പ്ലേറ്റോയെ കുറിച്ച് പഠിക്കുന്ന കൂട്ടത്തിൽ പഠിക്കാം ഇപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക പ്ലേറ്റോയുടെ അനുകരണവാദത്തിലെ സിദ്ധാന്തമാക്കി മാറ്റിയത് ആരാണെന്ന് അറിയാമോ അരിസ്റ്റോട്ടലാണ് പ്ലേറ്റോയുടെ അനുകരണവാദത്തെ സിദ്ധാന്തമാക്കി മാറ്റിയത് അരിസ്റ്റോട്ടലാണ് അപ്പോൾ അതിന് നൽകിയ പേരാണ് മിമിസിസ് പ്ലേറ്റോയുടെ അനുകരണവാദത്തിന് അരിസ്റ്റോട്ടിൽ നൽകിയ പേരാണ് മിമിസിസ് മനസ്സിലായോ ഇനി കഥാർസിസ് എന്താണെന്ന് നോക്കാം കഥാർസിസ് കലയുടെ ആനന്ദാത്മകതയെ വ്യാഖ്യാനിക്കുന്നതിനായി അരിസ്റ്റോട്ടിൽ സ്വീകരിച്ചൊരു പദമാണ് കലയുടെ ആനന്ദാത്മകതയെ വ്യാഖ്യാനിക്കുന്നതിനായിട്ട് അരിസ്റ്റോട്ടിൽ സ്വീകരിച്ച ഒരു പദമാണ് കഥാർസിസ് ഈ പദം അരിസ്റ്റോട്ടിൽ സ്വീകരിച്ചത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നുമാണ് ഈ പദം സ്വീകരിച്ചത് അപ്പോൾ കഥാർസിസ് എന്താണ് കലയുടെ ആനന്ദാത്മകതയെ വ്യാഖ്യാനിക്കുന്നതിനായി അരിസ്റ്റോട്ടിൽ പ്രയോഗിച്ച ഒരു പദമാണ് കഥാർസിസ് ഈ പദം ഹിപ്പോക്രാറ്റസിൻ്റെ വൈദ്യശാസ്ത്രത്തിൽ നിന്നും അരിസ്റ്റോട്ടിൽ സ്വീകരിച്ചതാണ് പിന്നെ നമുക്കവിടെ പഠിക്കാനുള്ള മറ്റൊരു കാര്യം ഈ കഥാർസിസിനെ കുറിച്ചുണ്ടായ ചർച്ചയിൽ രൂപപ്പെട്ട് വന്ന രണ്ട് സിദ്ധാന്തങ്ങളുണ്ട് അതാണ് വിരേചനവും വിമലീകരണവും അത്രയും പഠിച്ചിരുന്നാൽ മതി കഥാർസിസിനെ കുറിച്ചുണ്ടായ ചർച്ചയിൽ രൂപപ്പെട്ട് വന്ന ഉടലെടുത്ത് വന്ന രണ്ട് സിദ്ധാന്തങ്ങളാണ് വിരേചനം വിമലീകരണം ഓക്കെ പിന്നെ ഒരു കാര്യം കൂടെ ഈ അരിസ്റ്റോട്ടലിനെ സ്റ്റാച്ചിറക്കാരൻ എന്ന് വിളിക്കുന്നുണ്ട് സ്റ്റാച്ചിറക്കാരൻ അതെന്താണെന്ന് ചോദിച്ചാൽ സ്റ്റാജിറ എന്ന ഗ്രാമത്തിലാണ് അരിസ്റ്റോട്ടൽ ജനിച്ചത് അതുകൊണ്ടാണ് അരിസ്റ്റോട്ടലിനെ സ്റ്റാജിറക്കാരനെന്ന് വിളിക്കുന്നത് ഓക്കെ പിന്നെ നോക്കുകയാണെങ്കിൽ ശാസ്ത്രത്തെ പ്രകൃതിശാസ്ത്രം ജീവശാസ്ത്രം രാജ്യതന്ത്രം തത്വശാസ്ത്രം എന്നിങ്ങനെ ആദ്യമായിട്ട് വേർതിരിച്ചത് അരിസ്റ്റോട്ടലാണ് ശാസ്ത്രത്തെ
പ്രകൃതിശാസ്ത്രം, ജീവശാസ്ത്രം, രാജ്യതന്ത്രം, തത്വശാസ്ത്രം എന്നിങ്ങനെ ആദ്യമായി വേർതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. ഇനി നമുക്ക് അരിസ്റ്റോട്ടിലിൻ്റെ തത്വചിന്ത പാഠശാലയുടെ പേരെന്താണെന്ന് നോക്കാം. ലെസിയമാണ്, ലെസിയം. അരിസ്റ്റോട്ടിലിൻ്റെ തത്വചിന്ത പാഠശാലയുടെ പേരെന്താണ്? ലെസിയം. ഇത് കേട്ടിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. പ്ലേറ്റോയുടെ ശിഷ്യനും അലക്സാണ്ടറുടെ ഗുരുവുമായ തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് അരിസ്റ്റോട്ടിലാണ്. പ്ലേറ്റോയുടെ ശിഷ്യനും അലക്സാണ്ടറുടെ ഗുരുവുമായ തത്വചിന്തകൻ ആരാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ആരാണ്? ഏതാണ്? അരിസ്റ്റോട്ടിൽ. അപ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു? അരിസ്റ്റോട്ടിൽ പ്ലേറ്റോയുടെ ശിഷ്യനാണെന്ന് പഠിച്ചു. അരിസ്റ്റോട്ടിൽ എഴുതിയ കാവ്യമീമാംസയുടെ പേര് പോയറ്റിക്സ് ആണെന്ന് പഠിച്ചു. പോയറ്റിക്സ് എന്താണ്? ഒരു ദുരന്ത നാടകമാണെന്ന് പഠിച്ചു. ദുരന്ത നാടകങ്ങൾക്ക് അരിസ്റ്റോട്ടിൽ ഉദാഹരണമായിട്ട് സ്വീകരിക്കുന്നത് ആരുടെ നാടകമാണ്? സോക്രട്ടീസിൻ്റെ നാടകങ്ങളാണ്. പിന്നെ പാശ്ചാത്യ ലോകത്തുണ്ടായ ആദ്യ സമ്പൂർണ്ണ കാവ്യമീമാംസ എന്നറിയപ്പെടുന്ന പോയറ്റിക്സ് ആണെന്ന് പഠിച്ചു. പിന്നീട് നമ്മൾ മിമിസിസ് കണ്ടു, കഥാർസിസ് നോക്കി, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇതൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, കഥാർസിസുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് പോയിൻറ്റും കൂടെ പറയാം, രണ്ട് മൂന്ന് പോയിൻറ്റും കൂടെ പറയാവേ. അത് കഥാർസിസിന് വൈദ്യശാസ്ത്രപരമായി വ്യാഖ്യാനം നടത്തിയത് ജേക്കബ് ബർണൈസ് എന്ന് പറഞ്ഞ ഒരാൾ ബുച്ചറുമാണ്. കഥാർസിസിന് വൈദ്യശാസ്ത്രപരമായി വ്യാഖ്യാനം നടത്തി. ഇതൊക്കെ പ്രത്യേകം പഠിക്കണം കേട്ടോ, കാരണം ഈ ഏതിലാണ് പഠനം വ്യാഖ്യാനം നടത്തിയെന്ന് പ്രത്യേകം പഠിച്ചു വെച്ചാലേ ഉള്ളൂ, നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെ അവരെന്ന് അറിയാൻ പറ്റത്തില്ല. കഥാർസിസ് എന്നുള്ള ആശയം ആരുടെയാണ്? ബേസിക്കലി അത് അരിസ്റ്റോട്ടലിൻ്റെയാണ് അല്ലേ. പക്ഷേ ഇവിടെ പറഞ്ഞിരുന്ന കാര്യം കഥാർസിസിന് വൈദ്യശാസ്ത്രപരമായ വ്യാഖ്യാനം നടത്തിയവരാരൊക്കെയാണെന്നാണ്. അത് ജേക്കബ് ബർണൈസും ബുച്ചറുമാണ്. ബുച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ളതാണ്. ബുച്ചറും ജേക്കബ് ബെർണൈസുമാണ് കഥാർസിസിന് വൈദ്യശാസ്ത്രപരമായി വ്യാഖ്യാനം നടത്തിയത്. ഇനി മതപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കഥാർസിസിന് വ്യാഖ്യാനിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ സ്കാലിഗറാണ്. സ്കാലിഗറാണ് മതപരമായ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് കഥാർസിസിന് വ്യാഖ്യാനം രചിച്ചത്. ഇനി കഥാർസിസിന് ധാർമ്മികപരമായ ഒരു വ്യാഖ്യാനം നടത്തുകയുണ്ടായി, അതാരാണെന്ന് ചോദിച്ചാൽ ഹംഫ്രി ഹൗസാണ് കഥാർസിസിന് ധാർമ്മികപരമായ വ്യാഖ്യാനം നടത്തിയത്. ഇത്രയും ഭാഗം ക്ലിയർ ആയല്ലോ. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പാശ്ചാത്യ സാഹിത്യ ചിന്താ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്. പാശ്ചാത്യ സാഹിത്യ ചിന്താ പ്രസ്ഥാനങ്ങളിൽ ആദ്യത്തേത് ക്ലാസിസമാണ്. ക്ലാസിസം എന്നാൽ പൗരാണിക വൈശിഷ്ട്യത്തെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ജീവിത ദർശനവും സാഹിത്യ ശൈലിയുമാണ് ക്ലാസിസം. ഈ ക്ലാസിസത്തിന് ശേഷം 18-ാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് നിയോ ക്ലാസിസം. അതായത് 18-ാം നൂറ്റാണ്ടിൽ കുറച്ച് യാഥാസ്ഥിതിക വർഗം അന്നത്തെ സാഹിത്യകാരന്മാരുടെ മേൽ എന്താ പറയുക, ഒരു തേർവാഴ്ച അങ്ങ് നടത്തി. എന്നിട്ട് സാഹിത്യരചനകൾ ഇനിമേൽ ചെയ്യേണ്ടത് പൗരാണിക കൃതികളെ ആദരിച്ചുകൊണ്ടായിരിക്കണം എന്ന് ഒരു നിർദ്ദേശമുണ്ടായി. പ്രകൃതിയെ അനുകരിക്കുക എന്നാൽ പഴയ നിയമങ്ങളെ അനുകരിക്കുകയാണെന്നർത്ഥം. പോപ്പിൻ്റെ ഈ നിർദ്ദേശമാണ് നിയോ ക്ലാസിസം പ്രമാണമാക്കിയത്. ഇത്രയുമാണ് നിയോ ക്ലാസിസം എന്ന ആ ഒരു ഇതിലുള്ളത്. ഇനി നമുക്ക് നിയോ ക്ലാസിസം മലയാളത്തിൽ എന്ത് ചെയ്തു നമുക്ക് നോക്കാം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ നിയോ ക്ലാസിസം ഈ ഘട്ടത്തിലാണ് മഹാകാവ്യ പ്രസ്ഥാനം രൂപം കൊണ്ടത്. അതായത് മലയാളത്തിൽ ഈ പ്രസ്ഥാനത്തോട് യോജിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് മഹാകാവ്യ പ്രസ്ഥാനമാണ്. നിയോ ക്ലാസിക് പ്രസ്ഥാനത്തോട് യോജിക്കുന്ന മലയാളത്തിൻ്റെ പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് മഹാകാവ്യ പ്രസ്ഥാനമാണ്. അതിനുശേഷം നിയോ ക്ലാസിസം മലയാളത്തിൽ വന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ സംസ്കൃത നാടകത്തിൻ്റെ കാൽപ്പാട് തുടർന്ന് മലയാളം കാവ്യശാസ്ത്രകാരന്മാരുടെ എന്താ നിർദ്ദേശം അവരങ്ങ് സ്വീകരിച്ചു. സംസ്കൃത സാഹിത്യത്തിൻ്റെ കാൽപ്പാട് മലയാളം പിന്തുടർന്നു എന്നർത്ഥം. അതായത് സംസ്കൃത കാവ്യ നാടകാദികളെ അനുകരിക്കുന്നത് ഭാഷാകവികൾ അന്തസ്സായിട്ട് അങ്ങ് കരുതി. കേരള കാളിദാസനും കേരള വാൽമീകിയും മറ്റും ഉണ്ടായത് ഇങ്ങനെയാണ്. നിയോ ക്ലാസിസത്തിന് ശേഷം ഉണ്ടായ സാഹിത്യ ചിന്താ പ്രസ്ഥാനമാണ് റൊമാൻറ്റിസം അഥവാ കാൽപ്പനിക പ്രസ്ഥാനം. ഈ റൊമാൻറ്റിസം അല്ലെങ്കിൽ കാൽപ്പനിക പ്രസ്ഥാനം രൂപം കൊള്ളാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിയോ ക്ലാസിസത്തിൻ്റെ പിടിയിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിലുണ്ടായ വിപ്ലവത്തെയാണ് എന്ത് പറയാം,
കാൽപ്പനികത്വം അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്ന് പറയാം. നിയോ ക്ലാസിസത്തിൻ്റെ പിടിയിൽ നിന്നും അതിന് അവരൊരു മാനദണ്ഡം വെച്ചിരുന്നു. ഇപ്രകാരങ്ങൾ മാത്രമേ ഇന്ന പ്രകാരം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, സാഹിത്യകാരന്മാർ കൃതികൾ രചിക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ ഒരു നിർദ്ദേശം വെച്ചു. ആ ഒരു നിയോ ക്ലാസിസത്തിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി, മോചനം നേടാൻ വേണ്ടി മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിലുണ്ടായ ഒരു വിപ്ലവത്തെയാണ് കാൽപ്പനികത അല്ലെങ്കിൽ റൊമാൻറ്റിസിസം എന്ന് വിളിക്കുന്നത്. അതായത് അന്നത്തെ ചിന്തകന്മാർ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യന് സ്വന്തമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവകാശമുണ്ട്. എന്തിനേയും നിയമം കൊണ്ട് നിയന്ത്രിക്കുന്ന ആ ക്ലാസിസത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് രൂപം കൊണ്ടൊരു പ്രസ്ഥാനമാണ് റൊമാൻറ്റിസിസം അല്ലെങ്കിൽ കാൽപ്പനികത. ഓക്കെ, റൊമാൻറ്റിസിസം മലയാളത്തിൽ വന്ന മാറ്റം എന്നാണെന്ന് ചോദിച്ചാൽ, പാശ്ചാത്യ സാഹിത്യ ചിന്തകളുടെ സ്വാധീനം മൂലം കാവ്യകലാരംഗത്ത് വൻപിച്ച മാറ്റമുണ്ടായി. അപ്പം പ്രാസവാദത്തിലൂടെ വഴികോയി തമ്പുരാൻ പുനരഭിഷേകം ചെയ്യാൻ ശ്രമിച്ച നിയോ ക്ലാസിസത്തെ എന്ത് ചെയ്തു, പുറത്താക്കപ്പെട്ടു. പ്രാസവാദത്തിലൂടെ വഴികോയി തമ്പുരാൻ വീണ്ടും ആ നിയോ ക്ലാസിസം കൊണ്ടുവരാൻ ഒരുങ്ങി. അപ്പോൾ അതിനെ എന്ത് ചെയ്തു, ആ ശ്രമത്തെ പുറത്താക്കപ്പെട്ടു, നിയോ ക്ലാസിസത്തെ അങ്ങ് പുറത്താക്കപ്പെട്ടു. രാജരാജവർമ്മയുടെ ദർശനങ്ങൾ ആദരിക്കപ്പെട്ടു. അങ്ങനെ റൊമാൻറ്റിസം അങ്ങനെ നമ്മുടെ മലയാളത്തിലും അങ്ങ് പേരോടി. വി സിയുടെ ആശാൻ്റെ മറ്റു കൃതികളിലാണ് കൂടുതലായിട്ടും കാൽപ്പനികത കാണാൻ സാധിക്കുന്നത്. പിന്നെ കാൽപ്പനിക ഭാവന സമ്പുഷ്ടമായി കാണുന്നത് ചങ്ങമ്പുഴയുടെ കവിതയിലാണ്. കാൽപ്പനികതയ്ക്ക് ശേഷമുണ്ടായ സാഹിത്യ ചിന്ത പ്രസ്ഥാനമാണ് റിയലിസം. റിയലിസം എന്ന സാഹിത്യ പ്രസ്ഥാനം ആരംഭിച്ചത് ഫ്രാൻസിലാണ്. അത് രൂപം കൊണ്ടതും വളർന്നതൊക്കെ ഫ്രാൻസിലാണ്. 19th century പകുതിയോടുകൂടിയാണ് കാൽപ്പനികതയ്ക്ക് ബദലായിട്ട് എതിരായിട്ട് രൂപം കൊണ്ടതാണ്. ഇനി റിയലിസത്തിൻ്റെ അരങ്ങേറ്റം നടന്നത് പാശ്ചാത്യ ലോകത്തിലെന്ന പോലെ തന്നെ മലയാളത്തിലും അതിന് തുടക്കം കുറിച്ചു. അത് മലയാളത്തിൻ്റെ നോവൽ കഥാ സാഹിത്യ രംഗങ്ങളിലാണ്. ചന്തുമേനോൻ്റെ ഇന്ദുലേഖയിലും ശാരദയിലും ഒക്കെ അത് കാണാൻ സാധിക്കും. ജന്മിത്വത്തിൻ്റെ തകർച്ചയും പുതിയ തലമുറയുടെ സ്വാതന്ത്ര്യ മോഹവും ഒക്കെ അതിൽ വളരെ കലാഭംഗിയോടുകൂടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതുവരെ പറഞ്ഞു നിർത്തിയത് ക്ലാസിസത്തെ തുടങ്ങി ക്ലാസിസം, നിയോ ക്ലാസിസം, റൊമാൻറ്റിസിസം അല്ലെങ്കിൽ കാൽപ്പനികത, പിന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് റിയലിസം. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഇസങ്ങളാണ് അല്ലെങ്കിൽ സാഹിത്യ ചിന്ത, പാശ്ചാത്യ സാഹിത്യ ചിന്ത പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനിയും ഉണ്ട് ഒരുപാട് ഇസങ്ങളുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നാളത്തെ ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും കേൾക്കണം. നാളെ ചോദ്യോത്തര രൂപത്തിലായിരിക്കും ക്ലാസ് പോകുന്നത്. ഇതുപോലെ വിശദീകരിച്ച് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ബോറായി പോകുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പാശ്ചാത്യ കാവ്യ ശാസ്ത്രവും പൗരസ്ത്യ കാവ്യ സിദ്ധാന്തങ്ങളും ഇതൊക്കെ. അതുകൊണ്ട് നിങ്ങളെ ഇതൊരു ക്ലാസ്സായിട്ടെടുത്ത് ബോറടിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല. നാളെ നമുക്കൊരു 100-125 ചോദ്യോത്തരങ്ങൾ പഠിച്ചെടുക്കാം. അത്രയും നിങ്ങൾ പഠിച്ചാൽ മതി പാശ്ചാത്യ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, എല്ലാവർക്കും സന്തോഷമാണല്ലോ അല്ലേ. ക്ലാസ് അവസാനിക്കുന്നില്ല, നമുക്ക് തുടരാം. ഇനി നമുക്ക് കുറച്ച് കൃതികളും അതിൻ്റെ രചയിതാക്കളെയും പഠിക്കാം. ശ്രദ്ധിക്കുക, വാട്ട് ഈസ് ആർട്ട്? ഈ കൃതിയുടെ രചയിതാവ് അല്ലെങ്കിൽ കർത്താവ് ടോൾസ്റ്റോയിയാണ്. ടോൾസ്റ്റോയിയുടെ വളരെ പ്രസിദ്ധമായ, വളരെ പ്രധാനപ്പെട്ട പാശ്ചാത്യ കൃതിയാണ് വാട്ട് ഈസ് ആർട്ട്. പലപ്പോഴും കേട്ടിട്ട് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കാണുന്നതാണ് വാട്ട് ഈസ് ആർട്ട് എന്നുള്ളത് ആരുടെ കൃതിയാണെന്ന്. ടോൾസ്റ്റോയിയുടെയാണ്, വാട്ട് ഈസ് ആർട്ട്, ടോൾസ്റ്റോയി. അടുത്തത് റിപ്പബ്ലിക് പ്ലേറ്റോയുടെ കൃതിയാണ്. റിപ്പബ്ലിക്ക് പ്ലേറ്റോയുടെ കൃതിയാണ്. അടുത്തത് ദ പൊയറ്റിക്സ് നമ്മൾ പഠിച്ചതാണ് അരിസ്റ്റോട്ടിലിൻ്റെ കാവ്യമീമാംസ കൃതിയാണ് അല്ലേ. അടുത്തത് ആർസ് പൊയറ്റിക്ക എന്ന് പറയുന്നത് ഹോറസിൻ്റെ കൃതിയാണ്. അതൊക്കെ PSC ചോദിച്ചിട്ടുള്ള ഒരു മുൻവർഷ ചോദ്യമാണ്, കേട്ടിട്ടിന് ചോദിച്ചിട്ടുണ്ട്. ഈ ജസ്റ്റ് ഇപ്പം നടന്നു പോയ കേട്ടിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. അടുത്ത ഒരു കൃതിയുടെ പേര് നോക്കാം, ഡിവൈൻ കോമഡി.
ഡിവൈൻ കോമഡി ദാന്തയുടെ കൃതിയാണ് ഡിവൈൻ കോമഡി ദാന്തയുടെ കൃതിയാണ് ഇതൊക്കെ പിഎസ്സി ചോദിച്ചിട്ടുള്ളതാണ് അടുത്തത് എസ്സെ ഓൺ ക്രിറ്റിസിസം അലക്സാണ്ടർ പോപ്പിന്റെ കൃതിയാണ് എസ്സെ ഓൺ ക്രിറ്റിസിസം അടുത്തത് കൺഫഷൻസ് റൂസോയുടെ കൃതിയാണ് കൺഫഷൻസ് റൂസോ അടുത്തത് ബയോഗ്രാഫിയ ലിറ്റററിയ കോൾഡ്രിഡ്ജിൻ്റെയാണ് കോൾഡ്രിഡ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് ബയോഗ്രാഫിയ ലിറ്റററിയ അടുത്തൊരു കൃതി നോക്കാം ദ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ദ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം ഐ എ റിച്ചാർഡ്സിൻ്റെയാണ് ഐ എ റിച്ചാർഡ്സിൻ്റെ കൃതിയാണ് ദ പ്രാക്ടിക്കൽ ക്രിറ്റിസിസം അടുത്തൊരു കൃതി എ തിയറി ഓഫ് സെമിയോട്ടിക്സ് ഉംബർട്ടോ എക്കോയുടെ കൃതിയാണ് ഉംബർട്ടോ എക്കോയുടെ കൃതിയാണ് എ തിയറി ഓഫ് സെമിയോട്ടിക്സ് പാശ്ചാത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കൃതികളാണിത് ഇത് നിങ്ങൾ പഠിച്ചിരിക്കുക ഇത് ഈ കൃതികളിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ് ഓക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നിങ്ങൾ കാത്തിരിക്കുക പാശ്ചാത്യ സാഹിത്യത്തിൽ നിന്നുള്ള 125 ചോദ്യങ്ങളോളം നിങ്ങൾക്ക് പഠിക്കാനാവും നാളത്തെ ക്ലാസ്സിൽ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക അപ്പോൾ പിന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിൻ പി എസ് സി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ ക്ലാസ്സുകൾ ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം